എല്ലാവർക്കും നമസ്കാരം ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഴിഞ്ഞ വീഡിയോന്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ ഹൈഡ്രോളിക്സിനെ കുറിച്ചായിരുന്നു പറഞ്ഞു തരുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഹൈഡ്രോളിക്സിലെ ആക്ച്വേറ്റേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞത് ആക്ച്വേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ആയിട്ട് വർക്ക് നടക്കുന്ന ആക്ച്വേറ്റേഴ്സ് നമ്മൾ രണ്ടെണ്ണമുണ്ട് സിലിണ്ടേഴ്സും പിസ്റ്റണും പിസ്റ്റൺ സിലിണ്ടറാണ് നമ്മൾ ആക്ച്വേറ്റേഴ്സ് എന്ന് പറയുന്നത് അത് തന്നെ രണ്ടു തരത്തിലുണ്ട് സിംഗിൾ ആക്ടിംഗ് സിലിണ്ടറുണ്ട് ഡബിൾ ആക്ടിംഗ് സിലിണ്ടറുണ്ട് ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സിംഗിൾ ആക്ടിംഗ് സിലിണ്ടേഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ് പറഞ്ഞത് അതിന്റെ ഭാഗങ്ങൾ എന്താണ് അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഡബിൾ ആക്ടിംഗ് സിലിണ്ടേഴ്സിനെ കുറിച്ചാണ് എങ്ങനെയാണ് ഡബിൾ ആക്ടിംഗ് സിലിണ്ടർ വർക്ക് ചെയ്യുക എന്താണ് സിംഗിൾ ആക്ടിംഗ് സിലിണ്ടറും ഡബിൾ ആക്ടിംഗ് സിലിണ്ടേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് അതിന്റെ പാർട്സ് എന്തൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇപ്പോൾ കഴിഞ്ഞ വീഡിയോന്റെ പോലെ തന്നെ നമ്മൾ പറഞ്ഞത് കാണിക്കാനായിട്ട് കറക്റ്റ് ഒരു സ്പെസിമെൻ ഇല്ല നമുക്ക് ഒരു ഡബിൾ ആക്ടിംഗ് സിലിണ്ടർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഉണ്ട് അതിന് എക്സാമ്പിൾസ് കാണിക്കാൻ നമുക്ക് ഇഷ്ടം പോലെ അതിന്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ കാണിക്കാനുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട് പക്ഷെ ഒരു അത് ഡബിൾ ആക്ടിംഗ് സിലിണ്ടറിന്റെ വർക്കിംഗ് ഒക്കെ മനസ്സിലാവണമെങ്കിൽ കറക്റ്റ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെസിമെൻ ഉണ്ടാവും അങ്ങനെ ഒരു വസ്തു നമുക്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മളൊരു യൂട്യൂബ് വീഡിയോയിലെ നോക്കിയിട്ടാണ് അതിന്റെ സഹായത്തോടെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു ഡബിൾ ആക്ടിംഗ് സിലിണ്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ ഇതാണ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഒരു ഡബിൾ ആക്ടിംഗ് സിലിണ്ടർ ഇപ്പൊ നമ്മൾ ഡബിൾ ആക്ടിംഗ് സിലിണ്ടേഴ്സിന്റെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് അപ്പൊ എന്തൊക്കെയാണ് ഒരു ഡബിൾ ആക്ടിംഗ് സിലിണ്ടർ കാണാനുള്ളത് അതായത് ഡബിൾ ആക്ടിംഗ് സിലിണ്ടർ സിംഗിൾ ആക്ടിംഗ് സിലിണ്ടറിൽ നമ്മൾ പറഞ്ഞു ഒരു സൈഡിൽ നിന്ന് മാത്രമേ പ്രഷർ ഉണ്ട് അതായത് ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള മൂവ്മെന്റ് ഒരു സൈഡിൽ നിന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ സിംഗിൾ ആക്ടിംഗ് സിലിണ്ടറിൽ അങ്ങനെയേ പറ്റുള്ളൂ നമുക്ക് കാരണം തിരിച്ച് റിട്ടേൺ മൂവ്മെന്റ് ഒരു സ്പ്രിങ്ങിന്റെ സഹായത്താലാണ് നമ്മൾ ചെയ്യുക അപ്പൊ അതിന് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ട് ദോഷങ്ങളും ഇപ്പൊ ഒരു വസ്തുവിനെ ഹോൾഡ് ചെയ്ത് നിർത്തുക അപ്പൊ അതൊക്കെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റും പക്ഷെ തിരിച്ചിങ്ങോട് അതുപോലെ തന്നെ കൺട്രോൾ അധികം കിട്ടില്ല ഒരു സിംഗിൾ ആക്ടിംഗ് സിലിണ്ടറിന് ഡബിൾ ആക്ടിംഗ് സിലിണ്ടർ കൺട്രോൾ ചെയ്യുന്നത് പോലെ നമുക്ക് പറ്റില്ല അപ്പോ ഇതിൽ നോക്കുക അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് അതെങ്ങനെയാണ് അതിന് ഓയിൽ ആക്ട് ഓൺ ബോത്ത് സൈഡ് ഓഫ് ദ പിസ്റ്റൺ ഓൺ സൈഡ് ഫോർ ഫോർവേഡ് മൂവ്മെന്റ് അപ്പോൾ ഫോർവേഡ് മൂവ്മെന്റിനും ഒരു നമുക്ക് പവർഫുൾ ആയിട്ട് കിട്ടും റിട്ടേൺ മൂവ്മെന്റും പവർഫുൾ ആയിട്ട് കിട്ടും ഇതെവിടെ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഷേപ്പർ മെഷീൻ ടേബിളിന്റെ ടേബിൾ മൂവ്മെന്റ് മില്ലിങ് ഗ്രൈൻഡിങ് ഹൈഡ്രോളിക് പ്രസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഏറെയും ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു ഡബിൾ ആക്ടിംഗ് സിലിണ്ടേഴ്സ് നമ്മൾ അവിടേക്കാണ് ഉപയോഗിക്കുന്നത് ആപ്ലിക്കേഷൻസ് അവിടേക്കാണ് വരുന്നത് അപ്പൊ ഇതാണ് ഒരു സിമ്പിൾ ഡയഗ്രം ഒരു സ്കീമാറ്റിക് ഡയഗ്രം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു കാണുന്നതാണ് ഒരു ഡബിൾ ആക്ടിംഗ് സിലിണ്ടർ അപ്പൊ അതിന്റെ നമുക്ക് കാണാൻ പറ്റും അതിന്റെ പാർട്സുകൾ നമുക്ക് കാണാൻ പറ്റും ഇപ്പൊ ഈ കാണുന്നതാണ് അതിന്റെ ബോഡി സിലിണ്ടർ ബോഡി എന്ന് പറയും അതിന്റെ സിലിണ്ടർ ബോർ അതിന്റെ ഉള്ളിൽ കാണുന്ന ഒരു ഭാഗം സിലിണ്ടർ ബോറാണ് പിന്നെ പിസ്റ്റൺ കാണാൻ പറ്റും ഓറിങ് ഓറിങ് എന്ന് പറഞ്ഞിട്ടൊരു പോർഷൻ ഉണ്ട് പിസ്റ്റൺ റോഡ് ബുഷ് അങ്ങനെയുള്ള ബുഷ് ഉണ്ട് പിന്നെ ഓയിൽ ഇൻലെറ്റും ഉണ്ട് ഓയിൽ ഔട്ട്ലെറ്റ് ഉണ്ട് അതായത് പിന്നെ അപ്പുറത്ത് കാണണം പിന്നെ അതിൽ എൻകവർ ഉണ്ട് പിസ്റ്റൺ ഫേസ് ഉണ്ട് ഓയിൽ ഔട്ട്ലെറ്റ് ഇത്രയും കാര്യങ്ങളാണ് നമുക്കുള്ളത് അപ്പൊ നമുക്ക് ഇതിനാണ് അതിന്റെ ബോഡി എന്ന് പറയുന്നത് മൊത്തം ഈ കാണുന്ന മൊത്തം ഭാഗത്തിനെയാണ് നമ്മൾ അതിന്റെ ബോഡി എന്ന് നമ്മൾ പറയുന്നത് ഇതൊരു ഓറിങ് ആണ് അതായത് ഓയിൽ ലീക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇപ്പുറത്തുനിന്ന് ഓയിലും ഇപ്പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഓറിങ് വെച്ചിട്ടുള്ളത് ഇവിടെ ഒരു ബുഷ് അതും ഓയിൽ ലീക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പിസ്റ്റൺ റോഡാണ് ഇത് പിസ്റ്റൺ ഫേസ് ഈ ഫേസ് ഒരു ഫേസാണ് ഇപ്പുറത്തും ഒരു ഫേസ് ഉണ്ട് അപ്പൊ ഇവിടുത്തെ ഏരിയയിൽ ഡിഫറൻസ് ഉണ്ട് ഈ ഫേസിന്റെ ഏരിയയും ഈ ഫേസിന്റെ ഏരിയയും ചെറിയൊരു വ്യത്യാസം ഉള്ളതുകൊണ്ട് അതിന്റെ ഫോഴ്സിന് ചെറിയൊരു മാറ്റം വരും പിന്നെ ഇത് എൻകവറാണ് ഏറ്റവും അവസാനം വരുന്ന എൻകവറാണ് ഇതാണ് പിസ്റ്റൺ മൊത്തം ഈ ഒരു ഭാഗത്തിനെ പറയുന്നതാണ് പിസ്റ്റൺ എന്ന് പറയുന്നത് ഈ ഭാഗത്തിന് പിസ്റ്റൺ റോഡ് എന്ന് പറയും പിന്നെ ഇൻലെറ്റ് ഓയിൽ ഉള്ളിലേക്ക് പോകാനും പുറത്തേക്ക് പോകാനും ഭാഗത്തിനുള്ള ആ രണ്ട് കാര്യങ്ങളാണ് അവിടെ ഉള്ളത് ഇത്രയും കാര്യങ്ങളാണ് ഒരു ഡബിൾ ആക്ടിംഗ് സിലിണ്ടറിന്റെ പാർട്സ് അല്ലെങ്കിൽ ഡബിൾ ആക്ടിംഗ് സിലിണ്ടറിലെ ഭാഗങ്ങൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം സിംഗിൾ ആക്ടിംഗ് സിലിണ്ടർ ആണെങ്കിൽ ഇവിടെ ഒരു സ്പ്രിംഗ് ഉണ്ടായിരുന്നു നമുക്ക് ഇതിൽ ആ സ്പ്രിംഗ് ഒന്നുമില്ല സിംഗിൾ ആക്ടിംഗ് ഡബിൾ ആക്ടിംഗ് സിലിണ്ടർ ആയതുകൊണ്ട് സ്പ്രിങ്ങിന്റെ ആവശ്യമില്ല ഫോർവേഡ് മൂവ്മെന്റും റിവേഴ്സ് മൂവ്മെന്റും ഇതിൽ പവർഫുൾ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ഒരു ഇതിന്റെ സ്പ്രിങ്ങിന്റെ ആവശ്യം വരുന്നില്ല സ്പ്രിങ് വെച്ചിട്ടല്ല നമ്മളിതിൽ ഇതുകൾ ചെയ്യുന്നത് അപ്പൊ ഇത്രയും പാർട്സ് ആണ് നമുക്ക് ഉള്ളത് ഇനി നോക്ക് ഇതിലെങ്ങനെയാണ് നോക്കണമെങ്കിൽ ഇതിൽ രണ്ട് സൈഡുകളുണ്ട് പിസ്റ്റൺ ഫേസ് സൈഡും ഉണ്ട് പിസ്റ്റൺ റോഡ് സൈഡും ഉണ്ട് അപ്പൊ ഈ ഒരു പിസ്റ്റൺ വെച്ചിട്ട് നമ്മൾ ഈ മൊത്തം സിലിണ്ടറിന് നമ്മൾ രണ്ടായിട്ട് തിരിച്ചു കൊടുക്കുകയാണ് അപ്പൊ ഇവിടെയും ഒരു അറയുണ്ട് ഇപ്പുറത്തും ഒരു അറയുണ്ട് അപ്പൊ നമുക്ക് ഇപ്പൊ ഫോർവേഡ് മൂവ് ചെയ്യണം എന്നൊക്കെയാണ് അതായത് ഇതിനെ ഇങ്ങോട്ട് മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവിടെ ഓയിൽ ഇൻലെറ്റ് എ ഉണ്ടോ ഇതിൽ ഓയിൽ ഫില്ല് ചെയ്യുന്നുണ്ടോ ഈ രീതിയിൽ ഓയിൽ അവിടെ ഫില്ല് ചെയ്യും ഈ ഓയിൽ ഫില്ല് ചെയ്യുമ്പോൾ ഓയിലിന്റെ പ്രഷറിന് വേറെ ഇടത്തിലേക്കും പോകാൻ പറ്റില്ല ഓയിലിന്റെ പ്രഷർ മൂലം നല്ല ഹൈ പ്രഷറാണോ നല്ല ഹൈ പ്രഷറിലാണ് നമ്മൾ ഓയിൽ ഫില്ല് ചെയ്യുക അപ്പൊ ഹൈ പ്രഷറിൽ ഓയിൽ ഫില്ല് ചെയ്യുമ്പോൾ എന്താണ്ടാവുക എന്ന് വെച്ചാൽ ഈ ഓയിലിന്റെ പ്രഷർ മൂലം ഈ പിസ്റ്റൺ ഇങ്ങോട്ട് മൂവ് ചെയ്യും അപ്പൊ ഒരു ഫോർവേഡ് മൂവ്മെന്റ് നമുക്ക് കിട്ടും അങ്ങനെയാണ് ഒരു ഡബിൾ ആക്ടിംഗ് സിലിണ്ടറിൽ ഫോർവേഡ് മൂവ്മെന്റ് അത് സെയിം ആണ് സിംഗിൾ ആക്ടിംഗ് സിലിണ്ടറിന്റെ
പോലെ തന്നെയാണ് ഒരു ഡബിൾ ആക്ടിംഗ് സിലിണ്ടറിലും നമ്മൾ ആ ഒരു ഭാഗം ഫോർവേഡ് മൂവ്മെന്റിന്റെ ഭാഗം കറക്റ്റ് തന്നെയാണ്. പിന്നെ വരുന്നത് റിവേഴ്സ് മൂവ്മെന്റ്, അതായത് അങ്ങോട്ട് പോയിട്ട് തിരിച്ചിങ്ങോട്ട് വരണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങൾ ഒരേ സമയം ചെയ്യണം. അതായത് ഇവിടെ ഉണ്ടായിരുന്ന ഓയിലിനെ പുറത്തോട്ട് കൊണ്ടുപോകണം. അപ്പൊ നമുക്ക് ഇവിടെ ഓയിൽ ഔട്ട്ലെറ്റ് ആയത്, നേരത്തെ ഇൻലെറ്റ് ആയിരുന്നു, ഇപ്പൊ ഔട്ട്ലെറ്റ് ആയി. അതേസമയം ഇവിടെ ഓയിൽ ഫില്ല് ചെയ്യാൻ വേണം, ഈ ഒരു ചേമ്പറിൽ ഓയിൽ ഫില്ല് ചെയ്യാൻ വേണം. എന്നാൽ മാത്രമേ നമുക്ക് തിരിച്ച് റിവേഴ്സ് മൂവ്മെന്റ് നല്ല പവർഫുൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരേ സമയം നടക്കും, ഈ രണ്ട് കാര്യങ്ങൾ ഒരേ സമയം നടക്കും. അതായത് ഇവിടെ ഉണ്ടായിരുന്ന ഓയിലിനെ പുറത്തേക്ക് ഔട്ട്ലെറ്റ്, അതായത് പുറത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സ്റ്റോറേജ് ടാങ്ക് ഉണ്ടെന്ന് പറഞ്ഞില്ല, റിസർവോയർ എന്ന് പറഞ്ഞിട്ട് സ്റ്റോറേജ് ടാങ്ക് ഉണ്ട്, ആ സ്റ്റോറേജ് ടാങ്കിലേക്ക് ഇവിടെ നിന്ന് പോവും. അതേസമയം തന്നെ സൈമിൾട്ടേനിയസ് ആയിട്ട് സ്റ്റോറേജ് ടാങ്കിന്റെ ഉള്ളിലുള്ള തണുത്ത ഓയിൽ, അതായത് അവിടെ കൂളാൻ ഫാനൊക്കെ ഉപയോഗിച്ചിട്ട് ഓയിലിനെ തണുപ്പിച്ച് വെച്ചിട്ടുണ്ട്, ആ തണുപ്പിച്ച ഓയിലിനെ ഈ ചേമ്പറിനുള്ളിൽ, ചേമ്പർ ബീന്റെ ഉള്ളിലേക്ക് നമ്മൾ ഹൈ പ്രഷറിൽ പമ്പ് ചെയ്യുകയും ചെയ്യും. അപ്പൊ എന്തുണ്ടാവുന്ന വെച്ചാൽ ഇവിടുത്തെ ഓയിൽ പോകുമ്പോൾ ഇവിടുത്തെ പ്രഷർ കുറയും, ഇവിടെ സ്വാഭാവികമായിട്ടും പമ്പിംഗ് ഉള്ളതുകൊണ്ട് അവിടെ പ്രഷർ കൂടുകയും ചെയ്യും. ഇവിടെ പ്രഷർ കൂടുമ്പോൾ ഈ ഒരു പിസ്റ്റൺ അങ്ങോട്ട് പോയ അതേ ഫോഴ്സിൽ തന്നെ തിരിച്ച് ഇങ്ങോട്ട് വരും. ഇങ്ങനെയാണ് ഒരു ഡബിൾ ആക്ടിംഗ് സിലിണ്ടർ വർക്ക് ചെയ്യുക. അപ്പോൾ അതിന്റെ റിവേഴ്സ് മൂവ്മെന്റും ഫോർവേഡ് മൂവ്മെന്റും ഇങ്ങനെയാണ് ചെയ്യാറ്. ഫോർവേഡ് മൂവ്മെന്റ് സെയിം തന്നെയാണ് മറ്റേ സിംഗിൾ ആക്ടിംഗ് സിലിണ്ടറിനായിട്ട് സാമ്യമുള്ള തന്നെയാണ്. പക്ഷെ റിവേഴ്സ് മൂവ്മെന്റ് വ്യത്യാസം ഉണ്ടായി. റിവേഴ്സ് മൂവ്മെന്റിൽ നമ്മൾ കണ്ട പോലെ സ്പ്രിങ് അല്ല, സ്പ്രിങ് വെച്ചിട്ടല്ല മൂവ് ചെയ്യുന്നത്, പക്ഷെ ഈ ഒരു രണ്ട് ചേമ്പറിലെ പ്രഷർ ഡിഫറൻസ് തന്നെയാണ് ആ ഒരു മൂവ്മെന്റിന് ആധാരം. ഇവിടുത്തെ ഓയിൽ നമ്മൾ റിസർവോയറിലേക്ക് തിരിച്ചു കൊണ്ടുപോകും, അപ്പോൾ ഇവിടെ പ്രഷർ കുറയും, ഇവിടെ ഹൈ പ്രഷർ ഓയിൽ പമ്പ് ചെയ്യും, സ്വാഭാവികമായിട്ട് ഇവിടെ പ്രഷർ കൂടും. അപ്പോൾ പ്രഷർ കൂടുമ്പോൾ ഈ ഒരു പ്രഷർ വെച്ചിട്ട് ഈ ഒരു പിസ്റ്റൺ ഇങ്ങനെ പുറകോട്ട് തള്ളി വരും. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഒരു ഡബിൾ ആക്ടിംഗ് സിലിണ്ടർ വർക്ക് ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡ് വെച്ചാൽ സിംഗിൾ ആക്ടിംഗ് സിലിണ്ടർ ആയിട്ട് ചെറിയൊരു വ്യത്യാസം, സിംഗിൾ ആക്ടിംഗ് സിലിണ്ടർ ആണെന്നുണ്ടെങ്കിൽ ഒരു ഫോർവേഡ് മൂവ്മെന്റ് മാത്രമേ പവർഫുൾ ആയിട്ടുള്ള റിട്ടേൺ മൂവ്മെന്റ് ഒരു ഇതിന്റെ സ്പ്രിങ്ങിന്റെ സഹായത്താലാണ് തിരിച്ചു വരുന്നത്. ഇതങ്ങനെയല്ല, ഇത് ഫോർവേഡ് മൂവ്മെന്റും റിട്ടേൺ മൂവ്മെന്റും ഒരുപോലെയാണ് ചെയ്യുന്നത്. ഈ ഇതാണ് ഇപ്പോൾ ഡബിൾ ആക്ടിംഗ് സിലിണ്ടേഴ്സ് ആണ് നമ്മൾ കൂടുതൽ അപ്ലിക്കേഷൻസ് ഉള്ളത്. കാരണം ഇപ്പോൾ മോഡേണായിട്ട് നമുക്ക് അറിയാം ജെ സി ബി അങ്ങനെയുള്ള ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി അതിലൊക്കെ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് മെഷീൻസ് ഷേപ്പർ ഗ്രൈൻഡർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് മിക്കവാറും ഡബിൾ ആക്ടിംഗ് സിലിണ്ടേഴ്സ് ആയിരിക്കും. കാരണം കൺട്രോൾ അങ്ങോട്ടും ഇങ്ങോട്ടും, ഇപ്പോൾ ഒരു ഷേപ്പറിലാണെങ്കിൽ അതിൻ്റെ ടേബിൾ മൂവ്മെന്റ്, ടേബിൾ എക്സ് ഡയറക്ഷനിൽ വൈ ഡയറക്ഷനിൽ മൂവ് ചെയ്യണം, അതായത് പോസിറ്റീവ് നെഗറ്റീവ് മൂവ് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, രണ്ട് സൈഡിലേക്കും മൂവ്മെന്റ് കിട്ടുക തന്നെ വേണം. അതുപോലെ ഓട്ടോമാറ്റിക് ഡോറുകൾ, ഈ ഹൈഡ്രോളിക് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഡോറുകൾ തുറക്കാനും പറ്റണം, ഓട്ടോമാറ്റിക് ആയിട്ട് അടയ്ക്കാനും പറ്റണം. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ഇതുപോലെ ഒരു ഡബിൾ ആക്ടിംഗ് സിലിണ്ടറാണ് ഉപയോഗിക്കുക. അപ്പം ഇത് രണ്ടുമാണ് നമ്മളൊരു ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആക്ച്വേറ്റേഴ്സ്. അപ്പോൾ സിംഗിൾ ആക്ടിംഗ് സിലിണ്ടറും നോക്കി, ഡബിൾ ആക്ടിംഗ് സിലിണ്ടേഴ്സ് നോക്കി. ഇവർ ഇങ്ങനെയാണ് അത് രണ്ടും വർക്ക് ചെയ്ത്. ഇനിയാണ് ഈ രണ്ട് തന്നെയാണ് ഉള്ളൂ. പിന്നെ ഒരു വേറെ ഒന്നും പറയാനുള്ള ഡബിൾ എൻഡ് റോഡാണ്. ഇപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ ഒരു പിസ്റ്റൺ റോഡുള്ളൂ, ഇതുപോലെ ഒരു പിസ്റ്റൺ റോഡ് ഇങ്ങോട്ടും വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഡബിൾ എൻഡ് റോഡ് സിലിണ്ടേഴ്സ്. അതായത് ഒരു സ്പെസിഫിക് പ്രത്യേക അപ്ലിക്കേഷൻസിന് വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതും ഡബിൾ ബേസിക്കലി അത് നോക്കുകയാണെങ്കിൽ അതും ഡബിൾ ആക്ടിംഗ് സിലിണ്ടർ തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പം ഇത്രയാണ് സിലിണ്ടേഴ്സിനെ കുറിച്ച്, സിംഗിൾ ആക്ടിംഗ് സിലിണ്ടറും ഡബിൾ ആക്ടിംഗ് സിലിണ്ടേഴ്സും. എല്ലാവരും വീഡിയോ കാണുക, ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം.